ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ എസ് പി ആണെന്ന് തോന്നുന്നു കേട്ടോ. ആഹാ, എന്തൊരു ടീമാണ് ഇവിടെ. എല്ലാരും ഇറങ്ങിയല്ലേ, ഇല്ലേ ആരും ഇല്ലാരും. ഇന്നിപ്പോ എല്ലാരും ഓ ഗൈസ്, എത്ര വണ്ടി വന്നാക്കണേ നോക്കിയേ. പക്ഷെ എന്റെ ദൈവമേ, എത്ര വണ്ടിയാടാ, ഭയങ്കര സെക്യൂരിറ്റിയോടുകൂടിയാണല്ലോ വന്നേക്കുന്നത്. എസ് പി ഏറ്റവും വലിയ ഓഫീസർ. അതെ, ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറാന്ന് തോന്നുന്നു കേട്ടോ. എത്ര വണ്ടിയാ നോക്കിയേ, എസ് പി. ആഹാ, എല്ലാ വലിയ ആസാമിലെ ആൾക്കാരും എത്തിയിട്ടുണ്ട്. ദൈവത്തിനായിരുന്നു നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ ഒരു ഉപകാരം കിട്ടിയോ. ഇന്നലെ വന്ന സാർ ഇവിടെ വന്നല്ലോ അല്ലേ. ആ സാർ ഇവിടെ ഉണ്ട്, എസ് പി ഉണ്ട്, എല്ലാരും ഉണ്ട് അല്ലേ. അതായത് ഇവിടെ ഉള്ളവരെല്ലാരും നമ്മുടെ കാര്യങ്ങളെ ഏറ്റെടുത്തു തുടങ്ങി കേട്ടോ. So that any help you need, we came with that help. Yes, guys, നമ്മളൊക്കെ ഇത്ര നാളത്തെ കഷ്ടപ്പാടും ഒടുവില് ലാസ്റ്റ് അങ്ങനെ ഇവിടുത്തെ നൗഗാന്ന് പറഞ്ഞ സ്ഥലത്തെ എസ് പി വന്നിട്ടുണ്ട്. നോക്കൂ, ഇത്രയും എന്തൊരു ഇതോടുകൂടി വന്നാക്കണം നോക്കി. ഇപ്പൊ നമ്മളായിട്ട് സംസാരിക്കുകയാണ്. നമ്മുടെ പല സ്ഥലത്തും പല പല വണ്ടികൾ ഇതേപോലെ. Whenever agar aapko insecure feel hota hai, anytime what you said somebody is coming disturbing, just give me a call, I'll see to it. സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബുൾജെറ്റിന്റെ കഥ എപ്പിസോഡ് 8. എല്ലാവരും നല്ല പ്രോത്സാഹനമാണ് തരുന്നത്. പിന്നെ ചില ആൾക്കാർക്കൊക്കെ പുഴുക്കുത്തരുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ബുൾജെറ്റിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ ഒരു ചൊറിച്ചലാണ്. അതായത് ഈ ബുൾജെറ്റ് വളർന്നു പോയതിൻ്റെ ചൊറിച്ചലും രോദനവുമാണ് ഞങ്ങളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ അടിയിൽ വന്നിട്ട് ചില ആൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നത്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മളെ മച്ചാമാർ അവർ നമ്മളെ ഹൃദയത്തിലാണ്. അതായത് അവർ നമ്മളെ ഹൃദയത്തിൽ ചേക്കേറിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, പാൽക്കുപ്പികൾ അതുപോലെ തന്നെ കുഞ്ഞിക്കുട്ടികൾ ഫാൻസ് ഉള്ളവർ ഇങ്ങനെയൊക്കെ വിളിപ്പേരുള്ള അവർ കേരളത്തെയും അതുപോലെ തന്നെ കേന്ദ്രത്തിലെയും ഒക്കെ ഭരണ സംവിധാനങ്ങളെ ഞെട്ടിച്ചു കൊണ്ടൊരു വാർത്ത പുറത്തുവിടുകയാണ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മുടെ ബസ്സുകാർ ഇവിടെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നിന്നും ആൾക്കാരുമായി ബീഹാറിലേക്കും അതുപോലെ തന്നെ ഈ ആസാമിലേക്കും പോയ നിരവധി ബസ്സുകാർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു. അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണമെങ്കിൽ അതിന് ഡീസല് വേണം, പൈസ വേണം. അതുപോലെ തന്നെ തിരിച്ചാൾക്കാറില്ലെങ്കിൽ ഈ ഓണർമാർ ഒരിക്കലും അവിടുന്ന് തിരിച്ചു വരരുത് എന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കതിന് ഓരോ ദിവസവും വെച്ച് ശമ്പളമൊന്നും കിട്ടില്ല. എപ്പോഴാണ് ആളാവുന്നത്, ആ നിമിഷം ഇവർക്ക് കേരളത്തിലേക്ക് വരാം. പക്ഷേ അതുപോലെ ആളെ കിട്ടാൻ അവിടെ ആൾക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയല്ല. ഇത് കോവിഡ് കാലമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര എല്ലാവരും നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ ബസ് മുതലാളിമാർ ഒരു തരത്തിലും ഇവർക്ക് സഹായം ചെയ്യാതെ അവിടെ നിന്നും ഒരാൾ വിട പറയുകയും ചെയ്തു. അതായത് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഒരാൾ അവിടെ ആത്മഹത്യ ചെയ്യുകയും കൂടി ചെയ്തു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന നമ്മുടെ എബിനും ലിബിനും ആ ഒരു വഴിയിലേക്ക് കൂടി അങ്ങനെ പോകുന്നത്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഈ സങ്കടകരമായ കഥ ഇവരെല്ലാവരും അറിയുന്നത്. അങ്ങനെ അവരവിടുന്ന് വീഡിയോ എടുത്തിട്ട് ഇത് പുറം ലോകത്തെ അറിയിക്കുകയാണ്. നിരവധി ഭീഷണികളാണ് അവർക്ക് വന്നത്. നാട്ടിലിറങ്ങാൻ വിടത്തില്ല, നിങ്ങളെയൊന്നും ഇനി നിങ്ങളെ ഞങ്ങൾ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റൊരാളാണെങ്കിൽ അവിടെ തകർന്നു പോകും. പക്ഷെ എബിൻ ലിബിൻ എന്ന് പറയുന്ന രണ്ട് തീയിൽ കുരുത്ത സഹോദരങ്ങൾ ഈ ഡ്രൈവർമാർക്ക് തുണയായി നിന്ന് അവർ വാർത്ത പുറത്തുവിടുകയാണ് അവരുടെ വ്ളോഗിലൂടെ. ഞെട്ടി, നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും ഞെട്ടി. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ നമ്മുടെ ഈ എം പിമാരൊക്കെ ഇല്ലേ, അവരൊക്കെ അപ്പോൾ തന്നെ ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു. അപ്പോഴതാ പോലീസ് വണ്ടികൾ, ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഒരു പട തന്നെ വരുന്നു. അവിടുത്തെ IPS ഓഫീസറാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് നമ്മുടെ ഈ രണ്ടുപേര് വിവരമറിയിച്ചതിനെ തുടർന്ന് ഇവിടെ ഒരു IPS ഓഫീസർ അടക്കം ഒരു പട തന്നെയാണ് വന്നിരിക്കുന്നത് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവരിവരോട് സംസാരിച്ചു, നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡ്രൈവർമാർക്കൊക്കെ സമാധാനമായി. കാരണം നിരവധി ദിവസമായിട്ട് അവർക്ക് പൈസയില്ല കയ്യിൽ, അങ്ങനെ പട്ടിണിയാണ്. ഈ ബസ് മുതലാളിമാരെങ്ങനെയാണെങ്കിൽ ഒരു 5 പൈസ അയച്ചു കൊടുക്കത്തില്ല. അങ്ങനെ ഇവർ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. നമ്മളൊക്കെ കാണുമ്പോഴൊരു ദയനീയ അവസ്ഥ എന്നൊക്കെ പറയില്ലേ. അതായത് എന്താ പ്രശ്നങ്ങൾ, മറ്റുള്ള ഒരു വ്ളോഗർമാരും ഇത് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പുലിവാലാണ്, ഇതൊരു വലിയ ടീമുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും പേടിച്ചോടുന്നെടുക്ക, ഈ തീയിൽ കുരുത്ത ഇല്ലെങ്കിൽ പട്ടിണി നല്ലത് അറിയാവുന്ന അല്ലെങ്കിൽ കഷ്ടപ്പാടറിയാവുന്ന രണ്ട് പേരുണ്ടല്ലോ ഈ ബുൾജെറ്റ്. അങ്ങനെ ഇവർ ഇന്ത്യ മൊത്തം അറിയപ്പെടുകയാണ്. ഇന്ത്യ മൊത്തത്തിൽ അറിയപ്പെട്ടു ആ ഒരു വാർത്ത കൊണ്ട്. ചാനലുകൾ മൊത്തം ആ വാർത്ത വന്നു. അതിനെപ്പറ്റി ചർച്ചയായി കേരളത്തിൽ. കേരളത്തിലെയും കേന്ദ്രത്തിലെയും MPമാരൊക്കെ ഇത് ചർച്ച ചെയ്തു. രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ ഈ പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ ഭരണ സംവിധാനത്തിലുള്ളവരൊക്കെ ഉണർന്നു. അങ്ങനെയാണ് ആ ഒരു പരിസരത്തേക്ക് അപ്പോൾ തന്നെ ഇത്രയും വണ്ടികൾ
അതായത് ഒരു പിന്നെ ഒരു വലിയ ഓഫീസർ വരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയുക, അവർക്ക് അത്രയും ഒരു പ്രഷർ ഉണ്ടാവും. അതായത് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നു, ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം. അങ്ങനെ ഈ പാൽക്കുപ്പികൾ അല്ലെങ്കിൽ ഇവരുടെ എന്നാ പറയേണ്ടത് നാട്ടിലും വീട്ടിലും ആർക്കും എന്നാ വേണ്ടാത്തവർ, നമ്മൾ പറയില്ലേ ഈ മാണിക്യം എവിടെയാണ് കിടക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് കുപ്പത്തൊട്ടിയിലായിരിക്കും ആ മാണിക്യം. പക്ഷേ ഈ മാണിക്യത്തെ മനസ്സിലാക്കാൻ അവിടെയുള്ള നാട്ടുകാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർ പിന്നെയും പിന്നെയും ഇവന്മാരെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പോകുമ്പോൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് കേരളം കത്തിക്കുക എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ആ സൂയിയും കുശുമ്പും അല്ലെങ്കിൽ തങ്ങളുടെ മക്കളൊന്നും ഇങ്ങനെ ആയില്ലല്ലോ, ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ മക്കൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വല്ല സ്ഥലത്തും പോയി ഇങ്ങനെ അടിമപ്പണി പോലെ ജോലി ചെയ്യുന്നു, ഇവന്മാരിങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നു. അത് മാത്രവുമല്ല ഇപ്പോഴാണെങ്കിൽ പൈസയുടെ കളിയും. അതായത് വണ്ടി എടുക്കുന്നു, പിന്നെ കാരവാൻ എടുക്കുന്നു, പിന്നെ കുഞ്ഞുമോനാണെങ്കിൽ ഇപ്പോൾ പണിക്കും പോകുന്നില്ല. എല്ലാം കൂടിയായിട്ട് നാട്ടുകാർക്ക് കുറച്ച് ആൾക്കെല്ലാവരും അസൂയയും പ്രാന്തവും തുടങ്ങിയിരിക്കുന്നു അപ്പോഴേ. അപ്പോൾ ഇവന്മാർ ഈ ഒരു സംഭവം കൂടി ആയപ്പോൾ ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ തകർന്നു പോയി അവിടുന്ന്. കാരണം ഇവന്മാർ വീണ്ടും വീണ്ടും കയറുന്നതല്ലാതെ ഒരിക്കലും ഇവന്മാരെ താഴെയിറക്കാൻ പറ്റുന്നില്ല. നിരാശരായിരുന്നു എല്ലാവരും, നിരാശരായിരുന്നു. കാരണം ഇതിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് എഴുതുക, അതുപോലെ തന്നെ ഈ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുക. പക്ഷെ ഇവരൊരു കാര്യമുണ്ട് കേട്ടോ, ആ ഭീഷണികൾ മൊത്തത്തിൽ നമ്മളെല്ലാവരെയും അറിയിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇതാ ഈ ഇതാ ഭീഷണി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം അറിയിക്കും. പക്ഷേ ഈ 20 ലക്ഷത്തോളം വരുന്ന സബ്സ്ക്രൈബറിലെ അമ്മമാരും അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഒരു പ്രാർത്ഥനയുണ്ട് ഇവർക്ക്. അതായത് എല്ലാവരും ഇവരെ പ്രാർത്ഥനയാണെന്ന് പിന്നെ അതും മാത്രവുമല്ല ഈ പാവപ്പെട്ട ഡ്രൈവർമാരുടെ കുടുംബം അവരൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. കാരണം ഇവരല്ലേ എല്ലാവരെയും രക്ഷിച്ചത്, ഇവരവിടെ ഒരു രക്ഷകരായിരിക്കുകയാണ്. പക്ഷേ അതൊന്നും ഇവിടെയുള്ള ചില ടീമുകൾക്കൊന്നും മനസ്സിലായിട്ടുമില്ല, ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ ഇപ്പോഴും ഇതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റും എഴുതിയിട്ട് തെറിയും പറഞ്ഞുകൊണ്ടിരിക്കലാണ്. അതായത് ഇവർ കുറച്ച് എന്നാൽ സൗകര്യത്തിലൊക്കെ ജീവിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു കാട്ടുമൂലക്കുള്ള വീട്ടിൽ നിന്നും ഇവർ മാറി താമസിച്ചപ്പോഴും ആ നാട്ടിൽ താമസിച്ചില്ല ഇവർ, അതിന് കുറച്ച് ഇപ്പുറത്തോട്ടാണ് താമസിച്ചത്. കാരണം ആ നാട്ടിൽ അങ്ങനെയാണ്, അവിടെ ആരും ഇവരെ പിന്നെ എന്നാ പറയേണ്ടത് ഇവരെ വില വെക്കുന്നില്ല. അല്ല ഇവർക്ക് ആരെയും വില വേണമെന്ന് ഇവർ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരാളെ വില പോലും വേണ്ട, ഇവരെ സ്നേഹിക്കുന്ന 20 ലക്ഷത്തോളം സബ്സ്ക്രൈബറുണ്ട്. പിന്നെ ഇവർക്ക് എന്തിനാണ് മറ്റുള്ളവരെ വില, അതാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഏതായാലും ഇവർക്കൊരു പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ ബുൾജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഒരു ബമ്പിച്ച സ്വീകരണം ഒരു സ്നേഹവുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടാണ് അവർ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരായത്. ഇന്നും അവരെ പറ്റിയിട്ട്, അതായത് ഈ ചുരുക്കം ചില ടീമുകളല്ലാതെ, അവരൊക്കെ ഇപ്പം മടുത്ത് പിന്മാറിയിരിക്കുകയാണ്. ഈ ബുൾജെറ്റിന് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്മാർ വളർന്നുപോയി. അതുകൊണ്ട് തന്നെ അവരിപ്പോഴെല്ലാവരും മടുത്ത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബുൾജെറ്റിങ്ങനെ ഇപ്പോഴെന്ന് പറയുന്ന നമ്മളെല്ലാവരും കാണുന്നില്ലേ, അങ്ങനെ ഇവന്മാരുടെ ജൈത്രയാത്ര പിന്നെ അവിടെ നിന്ന് തുടങ്ങുകയാണ്. അവർ നാട്ടിൽ വരുന്നു. നാട്ടിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വലിയ സ്വീകരണമാണ് അവർക്ക് കിട്ടിയത്. അവരെ സ്വീകരിക്കുകയായിരുന്നു ജനങ്ങളൊക്കെ ഹൃദയത്തിൽ. ഇതാ എന്താ പറയേണ്ടത്, ഒരു പ്രത്യേക വൈബായിരുന്നു അത് നേരിട്ട് കാണും. നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടതല്ലേ ആ ഒരു സ്നേഹം. അപ്പോൾ അന്ന് നടന്നൊരു സംഭവം ഇതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ വരുന്നവർ, നന്ദി, നമസ്കാരം.